വിജയത്തിൻ്റെ ഫലങ്ങൾ എല്ലാവരും പങ്കുവെക്കും. കയ്പിൻ്റെ മുള്ളുകൾ, തോൽവിയുടെ മുള്ളുകൾ അവരവരുടെ നെഞ്ചത്തേക്ക് തന്നെ തറയ്ക്കപ്പെടും. അത് കേവലം അവരവരുടെ മാത്രമല്ല, പിന്നത് തറയ്ക്കുമ്പോൾ അവൻ്റെ പേരിലേക്കും ജാതിയിലേക്കും ഒക്കെ തിരിയുന്ന വളരെ വേദനാകരമായ ഒരു സ്ഥിതിവിശേഷം കൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ ഷെമിയാണടാ ഹീറോ എന്ന് പറയുന്ന ഒരുപാട് പോസ്റ്റുകളും കാർഡുകളും ഒക്കെ കാണാനിടയായി. അതിനിടയിൽ ഒരു ഫേസ്ബുക്ക് സുഹൃത്തിട്ട ഒരു പോസ്റ്റാണ്, ഇന്നലെ ഷെമി വിട്ട ക്യാച്ചിന് ഇന്ത്യ തോറ്റിരുന്നെങ്കിൽ എന്താകും നമ്മൾ പറയുക, നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. രാസപരീക്ഷണത്തിൽ എന്ന പോലെ ജീവിത പരീക്ഷണങ്ങളിലും ഇന്ന് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് കൂടിയാണത്. അത് മറ്റൊന്നുമല്ല, ഏറ്റവും വേഴ്സനായ, ഏറ്റവും മോശമായ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എന്തായിരിക്കും പ്രതികരണം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് തന്നെ കരുതി ജീവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതുണ്ടാകുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം സഹിക്കുക അത്ര വേദനാകരമാകില്ല. മനുഷ്യജീവിതത്തിലും അത് ഏറ്റവും അനിവാര്യമാണല്ലോ. നല്ല സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും ആരോഗ്യത്തോടെയും സൗന്ദര്യത്തോടെയും ഒക്കെ ജീവിക്കുമ്പോൾ തന്നെ ഇത് നഷ്ടപ്പെടുന്ന ഒരു കാലത്തെ കൂടി മുൻകൂട്ടി കണ്ടില്ലെങ്കിൽ ഇത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന ഒരുപക്ഷെ ആ നഷ്ടത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയും ആ തകർച്ച കുറേ കൂടി വേഗത്തിലാക്കുകയും ചെയ്യും. അത്തരമൊരു ചിന്ത കൂടി ഇവിടെ പങ്കുവെക്കേണ്ടത് ആവശ്യമാണ്. മുഹമ്മദ് ഷമി എന്ന ക്രിക്കറ്ററുടെ ജീവിതം വലിയ ഒരു ഗുണപാഠമാണ്. ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രയാസങ്ങളും മറികടന്നാണ് ഇന്നലത്തേക്കെങ്കിലും ആ മനുഷ്യൻ ഒരു ഹീറോ ആയിത്തീരുന്നത്. ഉത്തർപ്രദേശിൽ അണ്ടർ 15 ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവിടുത്തെ സെലക്ടർമാർ അപ്പാടെ തടഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കൽക്കട്ടയിലേക്ക് സ്ഥലം മാറേണ്ടി വന്നു. കൽക്കട്ടയിൽ കേവലം 500 രൂപ പോലും ചിലവിനായി എടുക്കാനില്ലാതെ കറങ്ങി നടന്നപ്പോൾ അവിടുത്തെ ദേവവ്രതദാസ് എന്ന ഒരു മനുഷ്യസ്നേഹിയാണ്, ഒരു കളി ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ മുഹമ്മദ് ഷമിയെ സഹായിക്കാൻ തയ്യാറായത്. അദ്ദേഹമാണ് പ്രോത്സാഹിപ്പിച്ചത്, അദ്ദേഹമാണ് അവസരം തന്നത്, അദ്ദേഹമാണ് അവസരം കൊടുത്തത് എന്ന് മാത്രമല്ല, നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും ബാക്കിയുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുക്കുന്നത് ഈ ദേവവ്രതദാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യസ്നേഹിയാണ്. അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയപ്പോൾ മോഹൻ ബഗാൻ എന്ന് പറയുന്ന ക്ലബിൽ നിന്നും ഷമിക്ക് ഒരു ക്ഷണം വരുന്നുണ്ട്. ഷമി ആ ക്ഷണം നിരസിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഒരു കാലത്ത് ആരോരുമില്ലാതിരുന്നപ്പോൾ എനിക്ക് സഹായം തന്ന ദാസ് എന്ന മനുഷ്യനെ മറന്ന് മറ്റെന്തെങ്കിലും ലാഭം നോക്കി പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. സത്യം പറഞ്ഞാൽ മനുഷ്യജീവിതത്തിൽ ഇന്ന് നഷ്ടമായിരിക്കുന്ന കടപ്പാടുകളും നന്ദിയും എന്നൊക്കെ പറയുന്നത് കേവലം വാക്കുകളായി കവിത എഴുതാനോ പ്രസംഗിക്കാനോ ഉപയോഗിക്കുന്നതിനപ്പുറത്ത് അതിൻ്റെ പ്രായോഗികവൽക്കരണം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലത്താണ് മുഹമ്മദ് ഷമി എന്ന ഈ മനുഷ്യൻ അത് നിരാകരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടാണ് അദ്ദേഹം അധ്വാനിച്ച് കയറുന്നത്. പക്ഷേ ആ കയറ്റങ്ങളും അത്ര സുഖമുള്ളതായിരുന്നില്ല. നമ്മൾ ജീവിതത്തിൽ വിജയിച്ചവരുടെ കഥ പറയും, വിജയനിമിഷങ്ങളിൽ ഒപ്പം കൂടും, വിജയനിമിഷങ്ങളിൽ ആഹ്ലാദിക്കും, തോളിലേറ്റും, പുകഴ്ത്തി പറയും. എന്നാൽ വിജയത്തിലേക്കുള്ള ഒരു കഥയുണ്ട്. ആ വിജയത്തിലേക്കുള്ള കഥ ഓരോ മനുഷ്യൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണ കാലഘട്ടമാണ്. സത്യത്തിൽ സമൂഹം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ആ വിജയത്തിലേക്കുള്ള പാതയാണ്. അവിടെ നിന്ന് അദ്ദേഹം ഈ കളികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞ് ക്രിക്കറ്റിലേക്ക് എത്തിയതിന് ശേഷം ഒരു ഇന്ത്യ പാക് മത്സരത്തിൽ സ്വാഭാവികമായി എത്രയോ കളിക്കാരെ ഏതെല്ലാം തരത്തിൽ ഈ കളിക്കളത്തിൽ ചിലപ്പോൾ വീഴ്ച കൊണ്ടോ ചിലപ്പോൾ അന്നത്തെ ദിവസത്തെ വിധി കൊണ്ടോ ഇരയാകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളത് ഒരു ഷാർജ കപ്പ് ഫൈനലിൽ ചേതൻ ശർമ്മ എന്ന ഇന്ത്യൻ ബൗളറെ മിയാൻ ദാദ് എന്ന പാകിസ്ഥാൻ ബാറ്റ്സ്മാൻ സിക്സർ അടിച്ച് ജയിക്കുന്ന ഒരു മത്സരമാണ്, ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മത്സരം കൂടിയാണ്. അന്ന് ചേതൻ ശർമ്മയെ പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ കുറ്റപ്പെടുത്തിയതിനപ്പുറത്ത് ചേതൻ ശർമ്മയുടെ ജാതിയിലേക്കോ മതത്തിലേക്കോ ഒന്നും കടന്നിട്ടില്ലായിരുന്നു. എന്നാൽ മുഹമ്മദ് ഷമി എന്ന മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും ഒരു പാകിസ്ഥാൻ സ്നേഹിതനായും അല്ലെങ്കിൽ ഇന്ത്യയുടെ ചാരനായും ഇന്ത്യയെ തോൽപ്പിക്കാനിറങ്ങിയവനായും ഒക്കെ വിലയിരുത്തി. ഒടുവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡും ഒക്കെ രംഗത്ത് വന്ന്
പ്രതിരോധിക്കേണ്ടിയും വന്നു. അന്ന് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ കോഹ്ലി പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കിതാണ്, അറ്റാക്കിംഗ് സമ്മൺ ഓവർ ദയർ റിലീജൻ ഈസ് ദ മോസ്റ്റ് ഐ വുഡ് സേ പതറ്റിക് തിങ് ദാറ്റ് എ ഹ്യൂമൻ ബീയിങ് ക്യാൻ ഡു. അതായത് ഒരു മനുഷ്യനെ അവൻ്റെ ജാതിയുടെ പേര് വെച്ച് ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മ്ലേച്ഛമായ പ്രവൃത്തിയാണെന്നാണ്. കഴിഞ്ഞ ദിവസത്തെ വിജയശില്പികളായി അവരിരുവരും മാറുമ്പോൾ അത് ചരിത്രത്തിൻ്റെ ഒരു പുനരെഴുത്തുകൂടിയാണ്, അത് ചരിത്രത്തിൻ്റെ ഒരു മധുര പ്രതികാരം കൂടിയാണ്. അന്ന് ഏറ്റവും കടുത്ത വാക്കുകളിൽ പ്രതിരോധം തീർത്ത കോഹ്ലിയുടെ സെഞ്ചുറിയും അതോടൊപ്പം അന്നിരയാകേണ്ടി വന്ന മുഹമ്മദ് ഷമി 7 വിക്കറ്റും വീഴ്ത്തി ഈ ടൂർണമെൻറ്റിൽ താരതമ്യേന ശക്തമായിരുന്ന ന്യൂസിലൻഡ് ടീമിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. 57 റൺസ് വഴങ്ങിക്കൊണ്ടാണ് 7 വിക്കറ്റ് വീഴ്ത്തിയത്. ആ കളിക്കിടയിൽ പ്രധാനപ്പെട്ട ഒരു ക്യാച്ച് അദ്ദേഹം മിസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ കടുത്ത നിശ്ചയദാർഢ്യത്തോടെ പൊരുതി വിജയം നേടിയ ഷമിയെ ഇന്ന് എല്ലാവരും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ആദരിച്ചുകൊണ്ട് പോസ്റ്റിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് തൗസീഫ് അഹമ്മദ് 7 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. പശുവിൻ്റെ കൊലപാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ ഞങ്ങളെ ആക്രമിക്കുകയാണ്, എൻ്റെ കുടുംബത്തിന് വർഗീയതയുടെ പ്രതിച്ഛായ നൽകാൻ അവർ നുണകൾ പറയുകയാണ്. ഇന്ന് ആദരിക്കുന്ന, ഇന്ന് അനുമോദിക്കുന്ന ഒരു ക്രിക്കറ്റ് താരത്തിൻ്റെ പിതാവ് അന്ന് പറയേണ്ടി വന്നുവെങ്കിൽ ഇനി ഒരിക്കലും ഒരു താരത്തെയും അവരുടെ കളിയുടെ മികവുകളോ വീഴ്ചകളോ സ്വാഭാവികതയോടെ ഉൾക്കൊള്ളുകയോ അല്ലെങ്കിൽ ആ പരാജയത്തിൻ്റെ വികാരത്തെ അത്തരത്തിൽ കാണുകയോ ചെയ്യുന്നതിന് പകരം അവരുടെ ജാതിയും മതവും പറഞ്ഞ് ആക്രമിക്കാതിരിക്കണം. കഴിഞ്ഞ ദിവസം ആ ക്യാച്ച് നഷ്ടപ്പെട്ടപ്പോൾ തന്നെ എഴുതിയ കുറേ കമൻറ്റുകൾ സാമൂഹ്യ മാധ്യമത്തിൽ പ്രവഹിക്കുന്നുണ്ട്. ഈ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷത്തിൽ അതൊന്നും പറയാനോ അതിൻ്റെ കണ്ടൻറ്റ് ചർച്ച ചെയ്യാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ മനുഷ്യനെയും അവന് അവൻ്റെ കഴിവോ മിടുക്കോ അഭിപ്രായമോ ഒക്കെ സ്വതന്ത്രമായി പറയുന്നതിനുള്ള അവകാശവും അതിൻ്റെ ബഹുമാനവും നൽകുന്നതിനപ്പുറത്ത് വിയോജിപ്പിൻ്റെ തലങ്ങളെ പറയുമ്പോൾ ഈ പറയുന്ന ആൾ ഉദ്ദേശിക്കാത്ത, ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് ആക്രമിക്കുന്നത് കോഹ്ലി പറഞ്ഞതുപോലെ തന്നെ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മ്ലേച്ഛമായ പ്രവൃത്തി തന്നെയാണ്.